വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നിർത്തിയത് മാർക്കർ വെച്ചു, ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് മാർക്കർ വെച്ചിട്ട് അവിടെ നിന്ന് ഇനി സിംഗിൾ ക്രോഷേ അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, ഞാൻ ഈ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 3 mm നീഡിൽ എടുത്തിരിക്കുന്നത്. ഈ നീഡിലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നൂല് വെച്ചിട്ട് നീഡിൽ ആദ്യം തന്നെ ചെയിൻ റൂളിൽ ഇൻസേർട്ട് ചെയ്യുക, ചെയിൻ റൂളിലേക്ക് കടത്തി വയ്ക്കുക. അതിനുശേഷം നൂല് ഇതേപോലെ കുറച്ച് ടെയിൽ വെച്ചിട്ട് കുറച്ചറ്റം വെച്ചിട്ട് ഇങ്ങനെ നീഡിലിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. നീഡിലിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇത് ഒരു രീതിയാണ്, പല രീതികളുണ്ട് ചെയ്യാനായിട്ട്, ഇതൊരു രീതിയാണ്. ഞാൻ എന്നിട്ട് അവിടെ ഒരു കെട്ടിട്ടിട്ട് അത് ഉറപ്പിച്ചു. ഇത് തന്നെ പല രീതി ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയാണ് ഇതിനു വേണ്ടി ചെയ്യണത്. ഇനി നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വാലുണ്ടല്ലോ, വാൽ ഇതിനോട് ചേർത്ത് പിടിക്കും. സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് പിടിക്കും. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ വാല് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ വാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സിംഗിൾ ക്രോഷേ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ മറ്റേ ക്രോഷയുടെ സ്റ്റിച്ചസ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി പറയാം. ഇതിൽ കൂടെ നമ്മൾ നീഡിൽ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക നീഡിൽ. അപ്പോൾ ഒരു ചെയിൻ വരും നീഡിലിൻ്റെ മുകളിലേക്ക്. ഇനി അടുത്ത ചെയിനിലേക്ക് നമ്മൾ നീഡിൽ കടത്തിയിട്ട്, അപ്പോൾ ഞാൻ ഈ വാല് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അതിനുശേഷം ഈ നൂല് ക്രോഷേ നീഡിലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. അപ്പോൾ രണ്ട് ചെയിൻ വരും നമ്മുടെ നീഡിലുമ്പോൾ. അതിനുശേഷം നൂല് ഒന്നുകൂടി നീഡിലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട്, ഹുക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ രണ്ട് ചെയിനിൽ കൂടെയും വലിക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുക, നൂല് വലിച്ചെടുക്കുക, നൂലൊന്നും കൂടി ഹുക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കുക, രണ്ട് ചെയിനിൽ കൂടെയും വലിച്ചെടുക്കുക. അത്രേ ഉള്ളൂ സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു, നൂല് വലിച്ചെടുത്തു. അപ്പോൾ ഞാൻ ഈ അറ്റം ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ അറ്റം ഏകദേശം കഴിഞ്ഞു, കണ്ടില്ലേ, അറ്റേകദേശം കഴിഞ്ഞ് കുറച്ചും കൂടി ഉള്ളൂ. അതിപ്പോൾ അടുത്തതും കൂടി ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ടും ഉള്ളിലേക്ക് പോകും. അപ്പം പിന്നെ നമുക്കത് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷേ. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോണത് ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഇത് ഒരു സിംഗിൾ ക്രോഷേ ഫിനിഷ് ചെയ്യാൻ പോകണം. ഈ അറ്റം തുടങ്ങിയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ തുടങ്ങിയിട്ട് ഇനി അടുത്ത മാർക്കർ വരെ സെയിം സ്റ്റിച്ചാണ് എല്ലാ ചെയിനിലും, ഓരോ സിംഗിൾ ക്രോഷേ. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അടുത്തത് എന്താണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സിംഗിൾ ക്രോഷേ കഴിഞ്ഞു, നിങ്ങളുടെയും കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതിലെടുക്കാൻ മറന്നുപോയി. അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഡബിൾ ക്രോഷയാണ്. അപ്പോൾ നമ്മളുടെ സിംഗിൾ ക്രോഷേ ഇവിടെ ചെയ്തിരിക്കുന്നത് വർക്ക് ഇവിടം വരെയാണല്ലോ എത്തിയത്, ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വർക്കിനെ നമ്മളിങ്ങനെ തിരിക്കും. തിരിച്ചതിന് ശേഷം ഇനി ഞാൻ ഇത് ഹെയർ ബാൻഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഈ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഓൾറെഡി ഇതിൽ ഒരു സ്റ്റിച്ചും ഒരു ചെയിനും, ഇതിൽ ഒരു ചെയിനും സിംഗിൾ ക്രോഷേ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോണത് ഒരു ഡബിൾ ക്രോഷയാണ്. ഞാൻ നീഡിൽ മാറ്റാൻ പോവാണ്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോണത് 5 mm നീഡിലാണ്. അപ്പോൾ 5 mm നീഡിൽ എന്താണ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഈ ബ്ലൂവിൻ്റെ കൂടെ ഞാൻ ഈ പർപ്പിൾ കൂടി വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ 4.5 mm നീഡിലില്ല. അപ്പോൾ ഇത് 2.5 ഇത് 2.5 ഇത് 3 ആണ്, സോറി 4.5 അല്ല 5.5.
ഇത് 3 mm നൂലും ഇത് 2.5 mm നൂലുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്തിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ 5 mm നീഡിൽ എടുത്തിരിക്കുന്നത്. എൻ്റെ 5.5 mm നീഡിൽ ഇല്ല. അപ്പോൾ ഹെയർ ബാൻഡ് ആയതുകൊണ്ട് ഹെഡ് ബാൻഡ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് ഈ നൂല് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഇതും കൂടി ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തു, ലൂപ്പ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്തു. ലൂപ്പ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൂപ്പ് ഇട്ട് അറ്റാച്ച് ചെയ്തു. ഈ നൂലിൻ്റെ വാലറ്റം നീലക്കില്ലല്ലോ വാല്, കാരണം നമ്മൾ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നീലയുടെ ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ പർപ്പിളിൻ്റെ വാല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഇനി ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയിൻ ടു ചെയ്യണം. ചെയിൻ ടു ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ രണ്ട് ചെയിനാണ്. രണ്ട് ചെയിൻ ചെയ്താൽ ഏകദേശം ഒരു ഡബിൾ ക്രോഷയുടെ ലെങ്ത്തും ആവും. പിന്നെ അതാണ് ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ രണ്ട് ചെയിൻ ചെയ്തതിന് ശേഷം, ചെയിൻ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയാണ്ടിരുന്നത്, യാൺ നൂല് ഹുക്കിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഡബിൾ ക്രോഷ്യ ചെയ്തത് ഇതിലാണല്ലോ. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ നൂല് വലിച്ചെടുത്തു, നൂലൊന്നും കൂടി ഹുക്കിൻ്റെ മുകളിൽ വെച്ചു, ആദ്യത്തെ രണ്ടെണ്ണത്തിൽ കൂടിയും വലിച്ചെടുത്തു. ആദ്യം ഒന്ന് നൂല് ഹുക്കിൻ്റെ മുകളിലേക്ക് വെച്ചു, അടുത്ത രണ്ടെണ്ണത്തിൽ കൂടെ വലിച്ചെടുത്തു. ഇനി അതേപോലെ നൂല് മുകളിൽ വെച്ചു, ചെയിൻ്റെ ഉള്ളിൽ പോയി വലിച്ചെടുത്തു. അതിനുശേഷം ആദ്യത്തെ രണ്ട് ചെയിൻ്റെ ഉള്ളിൽ കൂടി നൂല് വലിച്ചെടുത്തു, നൂല് ഹുക്കിൻ്റെ മുകളിലേക്ക് വെച്ചു, അടുത്ത രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ കൂടെ വലിച്ചെടുത്തു. പിന്നെ അടുത്തത് അതേപോലെ തന്നെ. അപ്പോൾ ഈ ഫുൾ, അതായത് നമ്മൾ സെപ്പറേറ്റർ വെച്ചിരുന്ന, നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള എല്ലാ ചെയിനിലും ഇതേപോലെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതിങ്ങനെ വരും. അത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ മേൽക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിനിഷായി. ഫിനിഷായപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് പൂ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് വളരെ കളർഫുൾ തന്നെയാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഹെയർ ബാൻഡാണ്. എനിവേ, പൂ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത് കാരണം മാത്രം അത് ഉണ്ടാക്കിയത് കാരണം ഞാൻ ഇത് വെക്കുകയാണ്. അല്ലാതെ തന്നെ ഒരു ഹെയർ ബാൻഡ് നല്ല കളർഫുള്ളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് പൂവ് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഇത് നൂല് കട്ട് ചെയ്തു, ഇവിടെ കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം ഈ നൂല് വെട്ടിക്കളയണമെങ്കിൽ വെട്ടിക്കളയാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുക. അപ്പോൾ അത് അഴിഞ്ഞു പോരില്ല. ഇനിയിപ്പോൾ പൂവ് ഞാൻ സൂചി നൂലും വെച്ച് തുന്നി ചേർക്കാനാണ് പോണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിഡിലായിട്ടിത് കാണും ആവോ പൂവ്, കാരണം ഇത് കളറ് ഞാൻ വിചാരിച്ചതിനേക്കാളും ബ്രൈറ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ബ്ലൂ തന്നെ ആകുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ